ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. ഓൺലൈൻ ജോക്ക് ബോർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? 9-ാം ക്ലാസ്സുകാരുടെ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അതിൻ്റെ ലാസ്റ്റ് എക്സസൈസിലേക്ക് നമ്മൾ എത്തിയിരുന്നു. ലാസ്റ്റ് എക്സസൈസിലെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി അടുത്ത 2, 3, 4 എക്സസൈസിലെ പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ ആ എക്സസൈസിലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ആ എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. പ്രൂവ് ദാറ്റ് ഇൻ എനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ദ സർക്കം സെൻറ്റർ, ഓർത്തോ സെൻറ്റർ ആൻഡ് ദ സെൻട്രോയിഡ് കോയിൻസൈഡ്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? ആ ആ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും 3 ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ സൈഡ്സ് എല്ലാം സെയിം ആയിരിക്കും, അതുപോലെ ഇതിൻ്റെ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഇതിൻ്റെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എന്തൊക്കെയാണ് ഈക്വലാന്ന് നമുക്ക് തെളിയിക്കണ്ടേ? നമുക്ക് സർക്കം സെൻറ്ററും ഓർത്തോ സെൻറ്ററും സെൻട്രോയിഡും എന്താണ് തെളിയിക്കണം? ഒരാൾ തന്നെയാണെന്ന് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കാൻ പറ്റുമായിരിക്കും? അപ്പം നമുക്ക് ആദ്യം എന്തൊക്കെ അറിയണം? സർക്കം സെൻറ്റർ എന്താണെന്ന് അറിയണം. എന്താ ഈ സർക്കം സെൻറ്റർ എന്ന് വെച്ചാൽ? സർക്കം സെൻറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ABC എന്ന് പറയുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്താൽ ഇതിൻ്റെ ഓരോ സൈഡിനും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ച് കഴിയുമ്പോൾ 3 എണ്ണവും കൂടെ, 3 പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെയാണ്, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെയാണ് എന്ത് പറയുക? സർക്കം സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പം എന്താ സർക്കം സെൻറ്റർ? ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ദ ത്രീ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABCയുടെ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. അപ്പോൾ ഈ സൈഡിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്കറിയാമല്ലോ അല്ലേ. ഇത് ഇവിടെ നിന്ന് നമ്മൾ കോമ്പസ് എടുക്കുക, ഇവിടെ നിന്ന് ഹാഫിൽ കൂടുതൽ ലെങ്ത് കോമ്പസിലെടുക്കുക, എന്നിട്ട് ആർക്ക് വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക അല്ലേ. രണ്ട് സൈഡിലും വരച്ചിട്ട് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. അതുപോലെ അടുത്ത സൈഡ് എടുക്കുക, മോർ ദാൻ 0.5 സെൻറ്റിമീറ്റർ എടുക്കുക. ഇവിടെ ഒരാർക്ക്, ഇവിടെ ഒരാർക്ക്, അതൊരു രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ ഈ ലൈനിൻ്റെ മോർ ദാൻ 0.5 എടുക്കുക, ഇവിടെ ഒരാർക്ക്, ആ സെയിം ലെങ്തിൽ ഇവിടെ ഒരാർക്ക്, എന്നിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഏറെക്കുറേ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് വരുമായിരിക്കും? ആ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരുമായിരിക്കും. നമുക്കതിനെ G എന്ന് വിളിക്കാം. ഓക്കെ, G. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ, ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ച് കഴിഞ്ഞാൽ അത് G മീറ്റ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാവേ. ഇത് AC പെർപെൻഡിക്കുലർ ബൈസെക്ടറാന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് ഇത് BC പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഇനി AB പെർപെൻഡിക്കുലർ ബൈസെക്ടറായിട്ട് ഇതിനെ വരയ്ക്കാം. ഓക്കെ, നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ചാൽ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേ നോക്കിക്കേ, ഈ G എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സർക്കം സെൻറ്റർ ആണ് അല്ലേ, സർക്കം സെൻറ്റർ. അപ്പോൾ സർക്കം സെൻറ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത സാധനം എന്താ പറഞ്ഞേക്കുന്നേ? ഓർത്തോ സെൻറ്റർ. ഓർത്തോ സെൻറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഒരു ട്രയാങ്കിൾ, ഇവിടെ നമുക്കത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അതിന് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം അല്ലേ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ആ അതിന് 3 വെർട്ടെക്സ് ആണുള്ളത്, അതിന് 3 വെർട്ടെക്സ് ABC ആണുള്ളത്. ഓക്കെ, അത് സി എന്ന വെർട്ടെക്സിൽ നിന്ന് ഞാൻ താഴോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചു. എ എന്ന വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് വരച്ചു? ഒരു ലൈൻ വരച്ചു. ബി എന്ന വെർട്ടെക്സിൽ നിന്ന് ഞാൻ എന്ത് വരച്ചു? ഓപ്പോസിറ്റ് സൈഡിലേക്കൊരു ലൈൻ വരച്ചു. അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനെയാണ് എന്ത് പറയുക? ഇത് ഈ ഈ ലൈനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുക. ആ ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർത്തോ സെൻറ്റർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്ത് എഴുതി വെക്കണം? ഓർത്തോ സെൻറ്ററിനെ കുറിച്ച് എഴുതി വെക്കണം. ഓർത്തോ സെൻറ്ററിൻ്റെ ഡെഫിനിഷൻ, ഓർത്തോ സെൻറ്റർ എന്ന് വെച്ചാൽ ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ, ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സ് വരയ്ക്കുമ്പം നമുക്ക് ആ 3 ഓൾട്ടിറ്റ്യൂഡ് കൂടെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും? ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനെയാണ് ഓർത്തോ സെൻറ്റർ എന്ന് വിളിക്കുക. ഇനി അടുത്ത സാധനം എന്താന്ന് നോക്കിയേ, സെൻട്രോയിഡ്. എന്തായിരുന്നു സെൻട്രോയിഡ്? സെൻട്രോയിഡ് എന്ന് വെച്ചാൽ നമ്മൾ അവസാനം പഠിച്ചൊരു ഡെഫിനേഷനാണ്. ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ
ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്തിൻ്റെ ആയിരുന്നു? ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ, അല്ലേ? മീഡിയൻസ് ഓഫ് ദി ട്രയാങ്കിൾ, ട്രയാങ്കിളിൻ്റെ മീഡിയൻസിനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്തായിരുന്നു? മീഡിയൻ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിള് കൺസിഡർ ചെയ്താൽ എ ബി സി, അതിൻ്റെ മീഡിയൻ എന്ന് വെച്ചാൽ എന്താ? ആ നമുക്ക് മൂന്ന് വെർട്ടെക്സ് ഉണ്ട്, അതിൻ്റെ ഓരോ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള വര. ഓക്കെ, ഇനി ഈ വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്കുള്ള ലൈൻ, ഇനി ഇവിടെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ലൈൻ, അങ്ങനെ നമ്മൾ എന്ത് വരയ്ക്കുന്നു? മീഡിയം വരയ്ക്കുന്നു. മീഡിയം വരയ്ക്കുമ്പോൾ അതിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ആ മൂന്ന് മീഡിയം കൂടെ കൂട്ടി മുട്ടുന്ന പോയിന്റ്, അതിനെ നമുക്ക് ജി എന്ന് വിളിച്ചാൽ, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെ എന്ത് വിളിക്കുക? സെൻട്രോയിഡ് എന്ന് വിളിക്കാം. ഓക്കെ, സെൻട്രോയിഡ് എന്ന് വിളിക്കാം. അപ്പം നമുക്ക് മൂന്ന് സംഭവം മനസ്സിലായി. സർക്കം സെൻറ്റർ എന്താന്ന് മനസ്സിലായി, ഓർത്തോ സെൻറ്റർ എന്താന്ന് മനസ്സിലായി, സെൻട്രോയിഡ് എന്താന്ന് മനസ്സിലായി. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഒരാളാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും കോയിൻസൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? ഇത് നമുക്ക് ബൈ ഡെഫിനിഷൻ തന്നെ പറയാൻ പറ്റും, അല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്, അതുപോലെ എല്ലാ ആംഗിൾസും ഈക്വലാണ്. അപ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനകത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാലും മീഡിയം വരച്ചാലും ഓൾട്ടിറ്റ്യൂഡ് വരച്ചാലും എല്ലാം എന്തായിരിക്കും? ഒരേ ലൈൻസ് തന്നെയായിരിക്കും. ഓക്കെ, അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും, ഒരു സൈഡിനെ മാത്രം എടുക്കുക, ആ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് വരുന്ന ലൈനും അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡായിട്ട് വരുന്ന ലൈനും അതിൻ്റെ മീഡിയൻ ആയിട്ട് വരുന്ന ലൈനും എന്ത് തന്നെയായിരിക്കും? ഒരു ലൈൻ തന്നെയായിരിക്കും. അപ്പോൾ സെയിം ലൈനെ കുറിച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതി വെക്കാം? സിൻസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, ഓൾട്ടിറ്റ്യൂഡ്സ് ആൻഡ് മീഡിയൻസ് ആർ ദ സെയിം ലൈൻസ് ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദെയർ ഇന്റർസെക്ഷൻസ് ആർ ഓൾസോ സെയിം, അല്ലെങ്കിൽ ദെയർ ഇന്റർസെക്ഷൻസ് കോയിൻസൈഡ്. അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ചാൽ മതി. ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, ഓൾട്ടിറ്റ്യൂഡ്സ് ആൻഡ് മീഡിയൻസ് ആർ ദ സെയിം ലൈൻ, സോ ദെയർ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻസ് കോയിൻസൈഡ്. ഇത്ര എഴുതി വെച്ചാൽ മതി. കാര്യം മനസ്സിലായോ? പിന്നെ ഇത് രണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് സെയിം ആണെന്ന് മനസ്സിലായി. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരുമ്പം സെയിം ആയിരിക്കുമോ നിങ്ങൾക്കൊരു സംശയം തോന്നുമായിരിക്കും, അല്ലേ? അത് ഞാനിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ടാണ് നിങ്ങൾക്കത് തോന്നുന്നത്. എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതെന്നല്ലോ, ഓരോ സൈഡിൻ്റെയും എന്താ പറയുക, മോർ ദാൻ ഹാഫ് എന്താ കോമ്പസിലെടുത്തിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കണം, എന്നിട്ട് അതിൻ്റെ തന്നെ മീഡിയനും ഓൾട്ടിറ്റ്യൂഡും വരച്ച് നോക്കണം, നമുക്ക് സെയിം തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ റഫ് ഫിഗർ വരച്ചതിൻ്റെ ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? ആദ്യം ഇവരുടെ മൂന്ന് പേരുടെയും ഡെഫിനേഷൻ എഴുതി വെക്കുക, എന്നിട്ട് എഴുതി വെക്കുക ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് സെയിം എന്താണ് സെയിം സൈഡും സൈഡിൻ്റെ ലെങ്ത് എല്ലാം സെയിം ആണ്, അതുപോലെ ആംഗിൾസ് സെയിം ആണ്. ആംഗിൾസിന് നമുക്കിപ്പോഴും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സൈഡിൻ്റെ ലെങ്ത് എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാലും മീഡിയം വരച്ചാലും ഓൾട്ടിറ്റ്യൂഡ് വരച്ചാലും സെയിം ലൈൻ തന്നെ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷനും സെയിം ആയിരിക്കും എന്ന് എഴുതി വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. ഇൻ ദ പിക്ചർ ബിലോ ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡ്സ് ഇറ്റ് ഇൻ ടു 6 സ്മോൾ ട്രയാങ്കിൾസ്. പ്രൂവ് ദാറ്റ് ഓൾ 6 ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ഏരിയ. ഓക്കെ, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ ട്രയാങ്കിളിന് മീഡിയം വരച്ചിട്ടുണ്ട്. എന്താ മീഡിയം എന്ന് വെച്ചാൽ, ആ ഇതിന് മൂന്ന് വെർട്ടെക്സ് ഉണ്ട്, ആ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ എന്തിലേക്കാണ്, മിഡ് പോയിൻറ്റിലേക്കൊരു വര, അല്ലേ? ഓക്കെ, നമുക്കൊരു ട്രയാങ്കിള് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞേക്കുന്നേ, ഈ ട്രയാങ്കിളിൻ്റെ മീഡിയൻ, മൂന്ന് വെർട്ടെക്സിൻ്റെ മീഡിയം വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്കുള്ള വരയല്ലേ? അപ്പം ഇതാണ് ഇതിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ? അപ്പം അതിലേക്കുള്ള വരയാണ് ഇതിൻ്റെ മീഡിയൻ എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ ഈ വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ മിഡ് പോയിൻറ്റിലേക്കുള്ള വര, അല്ലേ? അപ്പം ഏറെക്കുറെ ഇങ്ങനെ വരും. ഓക്കെ, വളഞ്ഞ് പുളഞ്ഞ് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വെർട്ടെക്സിൽ നിന്ന് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്കുള്ള വര. ഓക്കെ, അപ്പം നമുക്കിത് ഇവിടെ എന്ത് കിട്ടി? ദ പോയിൻ്റ് ഓഫ് ഇൻറ്റർസെക്ഷൻ, ഈ മൂന്ന് മീഡിയനും കൂടെ ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം കിട്ടി, അതിനെ ഞാൻ ജി എന്ന് വിളിച്ചു. ഓക്കെ, നമുക്ക് ഈ ട്രയാങ്കിളിനെ എ ബി സി എന്ന് വിളിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞേക്കുന്നത് എന്താ? മീഡിയം വരച്ച് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഒരു ട്രയാങ്കിള് നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പോൾ എന്ത് കിട്ടി? മീഡിയം വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ 6 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഈ 6 ട്രയാങ്കിൾസിനും സെയിം ഏരിയ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ഓൾ 6 ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം. 3 വെർട്ടെക്സ് ഉണ്ട്. ആ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ എന്തിലേക്കാണ്? മിഡ് പോയിന്റിലേക്ക് ഒരു വരാം അല്ലേ. ഓക്കെ, നമുക്കൊരു ട്രയാങ്കിൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ മീഡിയൻ, 3 വെർട്ടെക്സിൻ്റെ മീഡിയം വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള വരയല്ലേ. അപ്പം ഇതാണ് ഇതിൻ്റെ മിഡ് പോയിന്റ് അല്ലേ. അപ്പം അതിലേക്കുള്ള വരയാണ് ഇതിൻ്റെ മീഡിയൻ എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ ഈ വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള വര അല്ലേ. അപ്പം ഏറെക്കുറെ ഇങ്ങനെ വരും. ഓക്കെ, വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വെർട്ടെക്സിൽ നിന്ന് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള വര. ഓക്കെ, അപ്പം നമുക്കിത് ഇവിടെ എന്ത് കിട്ടി? ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഈ 3 മീഡിയനും കൂടെ ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം കിട്ടി. അതിനെ ഞാൻ ജി എന്ന് വിളിച്ചു. ഓക്കെ, നമുക്ക് ഈ ട്രയാങ്കിളിനെ ABC എന്ന് വിളിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞേക്കുന്നത് എന്താ? മീഡിയം വരച്ച് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടി? മീഡിയം വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ 6 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഈ 6 ട്രയാങ്കിൾസിനും സെയിം ഏരിയ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ഓൾ 6 ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ഏരിയ. സെയിം ഏരിയ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആകെ ഉപയോഗിക്കുന്ന ഒരു റിസൾട്ട് ഏതാണെന്നറിയോ? നമ്മൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ പഠിച്ചൊരു കാര്യമാണ്, സെൻട്രോയിഡ് ഒരു ലൈനെ ഒരു റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് പഠിച്ചു. എന്തായിരുന്നു അത്? ആ റിസൾട്ട് ഇവിടെ എഴുതി വെക്കുക. ദ സെൻട്രോയിഡ് ഡിവൈഡ്സ് എ ലൈൻ. ദ സെൻട്രോയിഡ് ഡിവൈഡ്സ് എ ലൈൻ ഇൻ ദ റേഷ്യോ 2:1 അല്ലേ. സെൻട്രോയിഡ് ജി എന്ന് പറയുന്നത് ഒരു ലൈനെ ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുക? 2:1 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, ഒരു രണ്ട് ഈ ആദ്യത്തെ ഫസ്റ്റ് 2 ട്രയാങ്കിൾസിനെ എടുക്കാം. അപ്പോൾ ഇതിനെ ഞാൻ PGC ഓക്കെ PQ എന്ന് എടുക്കാം. അപ്പം നമ്മളുടെ രണ്ട് ട്രയാങ്കിളിനെ ഞാൻ കൺസിഡർ ചെയ്യുവാണേ. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ PGC ആൻഡ് ട്രയാങ്കിൾ QGC. ഓക്കെ, ട്രയാങ്കിൾ PGCനെയും QGCനെയും ഞാൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ട്രയാങ്കിൾ അല്ലേ, അല്ല സോറി, ഇതാണ് നമ്മളുടെ സെൻട്രോയിഡ് അല്ലേ. അപ്പോൾ ഈ സെൻട്രോയിഡിൻ്റെ പ്രത്യേകത എന്താ? ഈ സെൻട്രോയിഡ് എല്ലാ ലൈനെയും 2:1 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മീഡിയൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ 2:1 ആണ്. ഇനി ഇതാണ് രണ്ടാമത്തെ മീഡിയൻ. അപ്പോൾ അതിൻ്റെ ലെങ്തും 2:1 ആണ്. ഓക്കെ, 2:1 ആണ്. അതുപോലെ അടുത്തത് ബി എന്ന പോയിന്റിൽ നിന്ന് പോയേക്കുന്ന മീഡിയൻ ഇതാണ്, അതിൻ്റെ റേഷ്യോയും 2:1 ആണ്. സി എന്ന പോയിന്റിൽ നിന്ന് പോയേക്കുന്നതിൻ്റെ റേഷ്യോയും 2:1 ആണ് അല്ലേ. അപ്പം നമ്മൾ 2 ഉം 1 ഉം മാറിപ്പോവല്ലേ. നമ്മളുടെ വെർട്ടെക്സിൻ്റെ അടുത്തുള്ളതാണ് 2, പിന്നെ അപ്പുറത്തേക്ക് ആ മിഡ് പോയിന്റിലേക്ക് പോകുന്നതാണ് 1. അപ്പം നമ്മളെ നോക്കി, അപ്പോൾ 2, 2, 1, 2, 2 എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ സെൻട്രോയിഡ് ജി ഓരോ ലൈനെയും 2:1 എന്നുള്ള റേഷ്യോയിൽ കട്ടി. ഇനി നമ്മളുടെ ഈ ഒരു രണ്ട് ട്രയാങ്കിളിനെ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കിക്കേ. നമ്മളുടെ ഈ ട്രയാങ്കിള് ഓക്കെ, ഇതാണ് നമ്മളുടെ ട്രയാങ്കിൾ PGQ. ഓക്കെ, PGC. അതിൻ്റെ ഇവിടം 2 ഇവിടം 1 ആണ് അല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. 2 ഉം 1 ഉം ആണ്. അടുത്ത ട്രയാങ്കിളോ? അടുത്ത ട്രയാങ്കിള് നമുക്ക് കിട്ടിയേക്കുന്നത് CGQ ആണ് അല്ലേ. അതിൻ്റേത് GQ ലെങ്ത് 1 ഉം പിന്നെ GC ലെങ്ത് എന്താണ്? 2 ആണ് കിട്ടിയേക്കുന്നത്. ഇത് ലെങ്താണ്, റേഷ്യോ ആണ്, എന്താ സെൻറ്റിമീറ്റർ അതിൻ്റെ ലെങ്ത് അല്ല കേട്ടോ. ലെങ്ത് എന്ന് വരുമ്പം ഇതൊരു 2 മൾട്ടിപ്പിൾ ആയിരിക്കും, ഇതൊരു 1 മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്കൊരു ലെങ്ത് കൺസിഡർ ചെയ്താലോ. 1:2 എന്ന റേഷ്യോയിൽ നമ്മളൊരു 2:1 എന്ന റേഷ്യോയിൽ നമ്മളൊരു ലെങ്ത് കൺസിഡർ ചെയ്താൽ നമുക്ക് ഏത് ലെങ്ത് വേണേലും ആകാം. അപ്പം അതായത് ഫസ്റ്റ്
ഇവിടെ വരുന്ന നമ്പറിൻ്റെ പകുതി ആയിരിക്കും അടുത്ത ലെങ്ത് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പം ഞാനിവിടെ ഫോറും എന്താ പറയുക, ഫോറും ടൂവും എടുക്കുക. അപ്പം ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം. ആറിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് 4 ആയിരിക്കും, ഇത് 2 ആയിരിക്കും. ഓക്കെ, സെയിം ആണ്, ഇത് പറയുന്നത് റേഷ്യോയുടെ കാര്യമാണ്. ഞാനിവിടെ അത് സൈഡിലേക്ക് സൈഡ് ലെങ്തിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ മക്കളെ, നമ്മളുടെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എൻ്റെ ഫോർമുല 1/2 × ബേസ് × ഹൈറ്റ് ആണ്. ഓക്കെ, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്താണ്? ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് 2 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ബേസ് 2 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. ഇതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ കാണുന്ന എല്ലാ ട്രയാങ്കിളിൻ്റെയും. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് കാണുന്ന 6 ട്രയാങ്കിൾസിൻ്റെയും ബേസും ബേസും എല്ലാം സെയിം ആയിരിക്കും. എല്ലാ ബേസിനും സെയിം ലെങ്ത് ആയിരിക്കും, അതുപോലെ എല്ലാ ഹൈറ്റിനും സെയിം ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പം ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോർമുല. അപ്പം എന്തേ വരുള്ളൂ, ഒരേ ഏരിയയല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ റിസൾട്ടേ നമുക്ക് പറയാനുള്ളൂ, ഈ സെൻട്രോയിഡ് ജി എന്ന് പറയുന്ന സെൻട്രോയിഡ് ഒരു ലൈനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഇതിനകത്തുള്ള 6 ട്രയാങ്കിൾസിനും സെയിം ബേസും ആയിരിക്കും, അതുപോലെ സെയിം ഹൈറ്റും ആയിരിക്കും. ബേസും ഹൈറ്റും സെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ എഴുതി വെക്കും? എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എഴുതണം, ബൈ എ റിസൾട്ട് ദ സെൻട്രോയിഡ് ജി ഡിവൈഡ്സ് എ ലൈൻ ഇൻ ദ റേഷ്യോ 2:1. ഓക്കെ, സോ നമുക്ക് എന്താ എഴുതി വെക്കാം? ഇതിനകത്തെല്ലാം 2 ഉം 1 ഉം ഒക്കെ എഴുതി വെക്കാം. ഇനി കൺസിഡർ എനി 2 ട്രയാങ്കിൾസ്, 2 ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യുക, എന്നിട്ട് പറയുക ദേ ഹാവ് ദ സെയിം ബേസ് അല്ലേ എന്ന് നോക്കുക. ബേസ് അല്ലേ സെയിം അല്ലേ നോക്കിയേ. ഇപ്പം ഇത് രണ്ടും കൂടെ കൺസിഡർ, ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ 2 ട്രയാങ്കിളിൻ്റെയും ബേസ് 2 ഉം 1 ആണ്, ഹൈറ്റ് 2 ആണ് അല്ലേ. ഇനി ഇത് രണ്ടും കൂടെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെയും ഹൈറ്റ് 2 ആണ്, ബേസ് 2 ആണ്. ഇനി ഇത് 2 നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഹൈറ്റ് 2 ആണ്, 2 ബേസ് 1 ആണ് അല്ലേ. ഇനി ഈ 2 ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെയും ബേസ് 1 വെച്ചാണ്, ഹൈറ്റ് 2 ആണ് അല്ലേ, കോമൺ അല്ലേ. അപ്പം എല്ലാത്തിൻ്റെയും ബേസും ഹൈറ്റും എന്താണ്? സെയിം ആണ്. സോ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഓർ സെയിം എന്ന് എഴുതി വെക്കാം. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവേണ്ട കാര്യം എന്താണ്? ആ റിസൾട്ട് വെച്ചിട്ട് സെൻട്രോയിഡ്, ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് ഒരു ലൈനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത്. പിന്നെ വേണ്ട പോയിൻ്റ് എന്താണ്? ബേസും ഹൈറ്റും സെയിം ആണെന്നുള്ള സാധനം, അതുകൊണ്ടാണ് ഏരിയ സെയിം ആയത്. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ബിലോ ദ ട്രയാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 സ്മോൾ ട്രയാങ്കിൾസ് ബൈ ജോയിനിങ് ദ സെൻട്രോയിഡ് ടു ദ 3 വെർട്ടീസസ്. ഓക്കെ, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഒരു ട്രയാങ്കിള്, ഇനി എന്താ പറഞ്ഞേക്കുന്നേ, അതിൻ്റെ സെൻട്രോയിഡിൽ നിന്ന്, ഇതായിരിക്കട്ടെ അതിൻ്റെ സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, എന്താണ്? ആ അതിൻ്റെ വെർട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മിഡ് പോയിന്റിലേക്കുള്ള ലൈൻസ്. അപ്പം ഇതാണ് സെൻട്രോയിഡ്. ആ സെൻട്രോയിഡിൽ നിന്ന് അതിൻ്റെ 3 വെർട്ടക്സിലേക്ക് ലൈൻ വരച്ചിരിക്കുക. ഓക്കെ, സെൻട്രോയിഡിൽ നിന്ന് 3 വെർട്ടക്സിലേക്ക് ലൈൻ വരച്ചിരിക്കുക. എന്താ നമുക്ക് പറയണ്ടേ? Prove that all 3 triangles have the same area. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ 3 ട്രയാങ്കിളിനും എന്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണം? സെയിം ഏരിയ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെയും നമുക്ക് ആകെ ഒരു സാധനം എഴുതി വെച്ചാൽ മതി. എന്താണ്? ദ സെൻട്രോയിഡ് ജി ഡിവൈഡ്സ് ഈച്ച് ലൈൻ ഇൻ ദ റേഷ്യോ 2:1. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങനെ 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 ഇവിടെ ഒരു ലൈനും കൂടെ വരയ്ക്കണം. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ 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 ഇതൊരു ലൈൻ ആക്കണം. അതുപോലെ ഇവിടെ ഇങ്ങനെ 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 ഒരു ലൈൻ ആക്കണം. എന്നിട്ട് നമ്മൾ എഴുതി വെക്കും ജി അല്ലെങ്കിൽ ദ സെൻട്രോയിഡ് ഡിവൈഡ്സ് ഈച്ച് ലൈൻ ഇൻ ദ റേഷ്യോ 2:1. ഓക്കെ, അപ്പോൾ ഇത് 2:1 ആണ്, ഇത് 2:1 ആണ്, ഇതും 2:1 ആണ്.
ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ റേഷ്യോ സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിൻ്റെ ഓരോ ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ മുമ്പേ പറഞ്ഞ റിസൾട്ട് തന്നെ, അതിൻ്റെ ബേസ് എല്ലാം സെയിം ആണ്, അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഹൈറ്റ് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഇതിനകത്തുണ്ടാകുന്ന കുഞ്ഞ് സിക്സ് ട്രയാങ്കിൾസ് ഇല്ലേ, ആ സിക്സ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ സെയിം ആണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സിക്സ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ സെയിം ആണെങ്കിൽ ആ സിക്സ് ട്രയാങ്കിൾസിലെ രണ്ടെണ്ണം കൂടുന്നതാണ് ഇതിൻ്റെ വലിയ ട്രയാങ്കിൾ, അപ്പം അതിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. അപ്പം ഇത് മറ്റേത് പ്രൂവ് ചെയ്തതുപോലെ തന്നെയാണ്. ആകെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനെ ഒന്ന് ജോയിൻ ചെയ്താൽ ലൈനാക്കി മാറ്റുക, എന്നിട്ട് എഴുതുക ബൈ ദ റിസൾട്ട് ജി ദ സെൻട്രോയിഡ് ഡിവൈഡ്സ് ഈച്ച് ലൈൻ ഇൻ ദ റേഷ്യോ 2:1. ഓക്കെ, അപ്പം സോ ദാറ്റ് ദ ബേസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദി ഗിവൺ ട്രയാങ്കിൾ ആർ സെയിം, സോ ദ ഏരിയ ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ ഈസ് ഓൾസോ സെയിം. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ, ഈസി അല്ലായിരുന്നോ? അപ്പം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ പുറക്കുന്നതാണ് അയ്യോ ഇത്ര എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമോന്ന്, ഇത്ര എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും, അതിനകത്ത് അത്രയും മാത്രമേ പറയാനുള്ളൂ കേട്ടോ, അത്രയും മാത്രമേ ആ ഒരു റിസൾട്ട് മാത്രമേ അതിനകത്ത് പ്രൂവ് ചെയ്യാനുള്ളൂ. അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ എന്താ പറയുക പ്രൂഫ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളുടെ ലാസ്റ്റ് എക്സസൈസിലെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കണം കേട്ടോ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഉപകാരപ്രദമാകാനായിട്ട് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തൊരു ബെല്ലൈക്കണം കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ലാസ്റ്റ് പോർഷനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.